ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷു സ്പെഷ്യൽ വീഡിയോ ആണ്. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി വിഷു. നമ്മുടെ ലച്ചുമോൾ, നമ്മുടെ മഹിമോളുടെ ആദ്യത്തെ വിഷു ആണ് ഇന്ന്. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ അവളെ കണി കാണിക്കാനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ ലച്ചുവിനെ ഞങ്ങൾ രാവിലെ കണി കാണിച്ചു. അപ്പം അവൾക്ക് എന്തോന്നും അറിയത്തില്ല, കഷ്ടം. അവളൊക്കെ നോക്കി നിന്നു, ഉറക്കമായിരുന്നു. കുഞ്ഞ് ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് വന്നെയാണ്. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആദ്യം കാട്ടിലമ്പലത്തിലാണ് പോയത്. എല്ലാവർക്കും അറിയായിരിക്കും കാട്ടിലമ്പലത്തെക്കുറിച്ചൊക്കെ. അവിടെ മണി കെട്ടുകയൊക്കെ ചെയ്യുന്ന അമ്പലമാണ്. അപ്പം നമുക്ക് അത് അക്കരെ കരയ്ക്കാണ് അമ്പലം. അവിടെ പോകണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ജങ്കാറിനകത്ത് കയറി നമ്മളെ അവിടെ അമ്പലത്തിൻ്റെ അവിടെ കൊണ്ടാക്കും. അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കുറച്ച് ദൂരം അവിടെ ഇറങ്ങിയിട്ട് നടക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലായിരുന്നു. ഞങ്ങൾ കുടയൊന്നും എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ ഒരു ടർക്കി കുഞ്ഞിൻ്റെ തലയിൽ കൂടെ ഇട്ട ഏട്ടനാണ് എടുത്തേക്കുന്നത്. മണലിനൊക്കെ നല്ല ചൂടാണ്. അപ്പം ഏട്ടൻ കുഞ്ഞിനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് നടക്കുവാണ്. എല്ലാവരും നടന്ന് കുറച്ച് പോകണം. അപ്പോൾ ഇവിടെയാണ് മണിയൊക്കെ കിട്ടും. നമ്മുടെ ആഗ്രഹം പറഞ്ഞ് നമ്മൾ മണിയൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ആഗ്രഹമൊക്കെ സാധിക്കും. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല. എങ്കിലും ഞങ്ങൾ വെളിയിൽ നിന്ന് തൊഴുതു, ഞാനും ഏട്ടനും കുഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചു അപ്പുറത്ത് കടലുണ്ട്, അപ്പം അങ്ങോട്ടും കൂടെ പോയിട്ട് അങ്ങ് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. പാനിപ്പൂരി, അങ്ങനെയുള്ള കളിപ്പാട്ടങ്ങളും പാത്രങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ നോക്കി, അതിലും ഇതിലുമൊക്കെ ഇങ്ങനെ നോക്കി നോക്കി ഞങ്ങൾ അതിൻ്റെ അപ്പുറ ഭാഗത്തായിട്ടാണ് കടൽ വരുന്നത്. അപ്പോൾ ഇവിടെ രാവിലെ തന്നെ ദോശയും എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു ആൻറ്റി ഇവിടെ ദോശയൊക്കെ ചുട്ടുകൊണ്ടിരുന്ന് ഞങ്ങളെ വിളിക്കുകയാണ്, ബാ ദോശ കഴിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഞങ്ങൾ നേരെ നടന്നു ബീച്ചിലോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ നടന്നു. അപ്പം ലച്ചുമോൾ ആദ്യമായിട്ടാണ് കല്ല് കാണുന്നത്. അപ്പം അതിൻ്റെ ഒരു ആവേശത്തിൽ ഞങ്ങൾ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയപ്പോൾ ഒരുപാട് കടകളുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വിഷു ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പഴംപൊരിയും എല്ലാം അവിടെ റെഡിയായിരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയി. അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് നടന്നു പോകണം. അപ്പം വെയിലായതുകൊണ്ട് എല്ലാവരും അവിടെ ഇവിടെയൊക്കെ വെയിൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുകയാണ്. അപ്പം കുടയെടുക്കാൻ ഞങ്ങൾ മറന്നുപോയി. അതുകൊണ്ട് ലച്ചുമോളെ ഒരു ടർക്കി തലയിൽ കൂടെ ഇട്ടുകൊണ്ട് ഞങ്ങൾ ഏട്ടനാണ് കുഞ്ഞിനെ എടുത്തേക്കുന്നത്. എനിക്ക് കുഞ്ഞിനെയും നല്ല മണലിനകത്തൊക്കെ നല്ല ചൂടായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ കയ്യിൽ ബാഗൊക്കെ ഉണ്ടായിരുന്നു. ഏട്ടൻ പറഞ്ഞു ഏട്ടൻ കുഞ്ഞിനെ എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ബീച്ചിലോട്ട് കുറച്ച് ഇവിടെ നിന്ന് കുറച്ച് നടക്കണം. ഞങ്ങളപ്പോൾ അവിടെ ഇവിടെയൊക്കെ നോക്കി കടയൊക്കെ നോക്കി അങ്ങോട്ട് പോയി. കടലിൻ്റെ അവിടെ ചെന്നപ്പോഴും എൻ്റെ ദൈവമേ, ഭയങ്കര വെയിലായിരുന്നു അവിടെ ചെന്നപ്പോൾ. കുതിരയൊക്കെ ഉണ്ട്, കുതിരയുടെ പുറത്ത് റൈഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കടലിൻ്റെ റോഡിലോട്ട് പോകാൻ വേണ്ടി അങ്ങോട്ട് പോയി. അത്യാവശ്യം അവിടെ മീനൊക്കെ പിടിക്കുന്നുണ്ട്. അന്നേരം കൊണ്ടുവരുന്ന ഒരു വലയിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന മീൻ, അന്നേരം അത് കച്ചവടമായിക്കൊണ്ട് തന്നെ പോകും. അപ്പം മീനിൻ്റെ വലയും കാര്യങ്ങളും ഒക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പം അവിടെ നിന്നും കുറച്ച് അങ്ങോട്ട് കുറച്ചുകൂടെ പോകണം. അപ്പം ഞങ്ങൾ അങ്ങോട്ട് കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വിചാരിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ കുതിരയുടെ പുറത്ത് കുറേ പേര് പോകുന്നുണ്ട്. അപ്പോൾ ഒരു രണ്ട് പേര് കുതിരയുടെ പുറത്ത് പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ അതിനെ അവരെ നോക്കി ഇങ്ങനെ നിന്നു. അപ്പം അവർ ആ പിള്ളേർ നന്നായിട്ട് കിടന്ന് അലയ്ക്കുന്നുണ്ട്. ആ കുതിരയുടെ പുറയിലായിട്ട് വേറൊരു കുതിര പോകുന്നുണ്ട്. ആ കുതിരയുടെ കുഞ്ഞാണ് അതിൻ്റെ കൂടെ പോകുന്നത്. അത് പോകുന്നതിനനുസരിച്ച് തന്നെ ആ കുഞ്ഞും പുറയിലൂടെ ഓടി വരും. അങ്ങനെ വരുന്ന വഴിക്ക് പിള്ളേർ രണ്ടുപേരും കുതിരയുടെ പുറത്തുനിന്ന് തറയിൽ വീണു. തറയിൽ വീണ് കഴിഞ്ഞപ്പോൾ കുതിരക്കാരൻ അതിനെ ഇങ്ങനെ അടിക്കുവാണ്. എന്നിട്ട് പിന്നെ അത് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അവർ തന്നെ കൈവിട്ട് ഇങ്ങനെ വീണിച്ച് കുറച്ച് സ്പീഡ് കൂടിയപ്പോൾ അവർ തന്നെ കൈവിട്ട് അപ്പം അങ്ങനെ വീണയാണ്. പിന്നെ അവർ അമ്മയും അച്ഛനൊക്കെ അവരെ കൊണ്ടുപോയി. അപ്പം ഞങ്ങൾ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും ഒക്കെ അവിടെ നിന്ന് എടുത്തു. അപ്പം നമുക്ക് ഇങ്ങനെ പിടിച്ച് ക്യാമറ കറക്റ്റ് പിടിച്ച് സംസാരിക്കാൻ തന്നെ പറ്റത്തില്ല, കാരണം അത്യാവശ്യം നല്ല വെയിലായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ലച്ചുമോളെ ഒന്ന് കടലിൽ ഇറക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഫസ്റ്റ് അവളെ കടലൊക്കെ കാണിച്ചു. അവൾ
എല്ലാം കണ്ടു. അത്യാവശ്യം കുഞ്ഞ് വഴക്കൊന്നും ഇട്ടില്ല, വഴക്കൊന്നും ഇടാതെ ഏട്ടൻ്റെ കയ്യിലിരുന്നു, കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഈ ആഴ്ച അവളെ ഇങ്ങനെ കടലിലോട്ട് ഇറക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങി ഏട്ടന്. അപ്പം ഞാൻ പറഞ്ഞ ഏട്ട സൂക്ഷിച്ച് പിടിച്ചോണേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവൾ നിന്നു, ഫസ്റ്റ് തിര വന്നു, കുഞ്ഞിൻ്റെ കാലൊക്കെ നനഞ്ഞു. അവൾ ചിരിക്കുമായിരുന്നു, ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, അവൾക്ക് ഇഷ്ടപ്പെട്ടു. അവൾക്ക് പിന്നെ ഇറങ്ങണമെന്നായിരുന്നു. ഏട്ടാ പിന്നെ ഇറക്കി, അവളെ പിന്നെ ഇറക്കി. അത് കഴിഞ്ഞ് ഞാനും കുഞ്ഞിനെ അതുപോലെ തന്നെ ഞാനും ഇറക്കി. അവിടെ ഉടുപ്പൊക്കെ നനഞ്ഞു, ചെറുതായിട്ട് ഉടുപ്പൊക്കെ നനഞ്ഞു കുഞ്ഞിൻ്റെ. നല്ല സന്തോഷമായിരുന്നു, വെച്ചു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. കുറേ വെയിലായതുകൊണ്ട് ഞങ്ങൾ അധിക സമയം അവിടെ നിൽക്കാൻ നിന്നില്ല. പിന്നെ വെയിൽ കൂടി വരുവാണ്, അതുകൊണ്ട് ഞങ്ങൾ അധിക സമയം അവിടെ നിന്നില്ല. ഡച്ചുമോള് ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിലെ കഞ്ഞിയൊക്കെ ഞങ്ങൾ കുടിച്ചു. കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടി തുടങ്ങി. അപ്പം ലച്ചുമോള് നോക്കിയിരിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ, സീ യൂ.